بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد، مؤمنين അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികമാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് റബ്ബ് പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹിജ്ജ മാസം വരലോടുകൂടെ ഒരു വയസ്സിൻ്റെ ഒരറ്റം എത്തുകയാണ്. ഒരു വർഷം തീരുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ഒരു വയസ്സ് തീരുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മടങ്ങി വരാത്ത വലിയ അനുഗ്രഹമാണ് കഴിഞ്ഞു പോയ കാലം, കഴിഞ്ഞു പോയ സമയം എന്നുള്ളത്. നമ്മളൊന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എത്ര മനോഹരമായ ജീവിതമായിരുന്നു നമ്മൾ ചെറുതായിരുന്നപ്പോൾ. നമ്മുടെ ബാല്യത്തിൽ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മെ വീർപ്പ് മുട്ടിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അന്നൊക്കെ നല്ല സുഖമായിരുന്നു എന്നൊക്കെ പറയും നമ്മൾ. ആ അർത്ഥത്തിൽ ചിന്തിക്കുന്ന ഇന്നലകൾ ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശ. പഴയ കാലത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന നല്ല നല്ല സ്മരണകളും നല്ല നല്ല സൗഹൃദങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിന് നൽകുന്ന സുഖം വേറൊന്നു തന്നെയാണ്. ഈ സന്ദർഭം, അതായത് ദുൽഹിജ്ജ മാസം എത്തി നിൽക്കുന്ന ഈ സന്ദർഭം, മനുഷ്യ ആയുസ്സിൻ്റെ ഒരു വയസ്സ് കൂടി യാത്ര പറയുന്ന സന്ദർഭമാണ്. നമ്മുടെ ആയുസ്സിൽ ഒരു വയസ്സ് യാത്ര പറയാറ്. ഇക്കഴിഞ്ഞ ഒരു വയസ്സിൽ, ഇക്കഴിഞ്ഞ ഒരു വർഷം നാം എന്തെല്ലാം ചെയ്തു എന്നതിനെ കുറിച്ചുള്ള ഒരു അവലോകനം നല്ലതാണ്. എന്നിരുന്ന് ആലോചിച്ചാൽ ഇക്കഴിഞ്ഞ വർഷം ഞാൻ എത്ര സുന്നത്ത് നോമ്പെടുത്തു, ഇക്കഴിഞ്ഞ വർഷം എത്ര ദിവസം എനിക്ക് ലുഹാ നിസ്കാരവും തഹജ്ജുദൊക്കെ ഉണ്ടായി, ഇക്കഴിഞ്ഞ ഒരു വർഷം ഞാൻ എത്ര പേരുടെ ഗൈബത്ത് പറഞ്ഞു, ഞാൻ എത്ര തെറ്റ് ചെയ്തു പടച്ചോനെ. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഒരു സ്വയം അവലോകനം ചെയ്യലായി സംഭവിക്കുന്നുവെങ്കിൽ ഇനിയുള്ള ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഇത് നമുക്ക് നിർബന്ധമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തെറ്റിൽ നിന്നും മുക്തമായി ജീവിക്കാൻ നാം ആഗ്രഹിക്കണം. ഞാനും നിങ്ങളും ആഗ്രഹിക്കണം. തെറ്റ് ചെയ്യാതെ ജീവിക്കുക എന്നതിൻ്റെ ഒരു മാനസിക സുഖം വേറൊന്ന് തന്നെയാണ്. ആ ഒരു ലഹരി വേറെ ഒന്ന് തന്നെയാണ്. ഇനി ഞാൻ ഒരിക്കലും നന്നാവില്ല എന്ന തോന്നലൊരു മനുഷ്യനിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. എത്ര വലിയ തെറ്റ് ചെയ്താലും എത്ര കാലം തെറ്റ് ചെയ്താലും അവസാനം ഒരു ലാ ഇലാഹ ഇല്ലല്ല പറയാനുള്ള സമയം വരെ ഉണ്ട് നമുക്ക് നന്നാവാൻ. ആ ഒരു ടൈം മാത്രം മതി. ഇനി ഞാൻ ഒരിക്കലും നന്നാവില്ല എന്ന ആ നിരാശ വെടിഞ്ഞു ജീവിക്കണം. അതോടൊപ്പം തന്നെ നമ്മെ കൊണ്ട് പറ്റുന്ന നന്മകളൊക്കെ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നമ്മൾ നിറയ്ക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു നല്ല കാര്യം എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ വിശകലനമാണ് നമ്മുടെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ, ഈ കൂടി ഇരിക്കലിൽ, ഈ ക്ലാസ്സിൽ ഇൻഷാ അല്ലാ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വയം ഒന്ന് ചിന്തിച്ചാൽ, നമ്മൾ നമ്മെ കുറിച്ചിരുന്ന് സ്വയം ഒന്ന് ചിന്തിച്ചാൽ, പടച്ചോനെ എനിക്കെത്ര ആരോഗ്യമാണ് നീ എനിക്ക് തന്നത്, നീ എനിക്കെത്ര സമ്പത്താണ് തന്നത്, നീ എത്ര സൗഭാഗ്യങ്ങളാണ് എനിക്ക് തന്നത്, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കള്, വാഹനം, പാർപ്പിടം, അൽഹംദുലില്ലാ, നല്ല ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട്. എന്നിട്ടും ഞാൻ വളരെ മോശമാണല്ലോ അല്ലാ, ഞാൻ നിനക്ക് തിരിച്ച് നന്ദി ചെയ്യുന്നില്ലല്ലോ എന്ന ഒരു ചിന്ത. ആ ഒരു സ്വയം ചിന്തയിൽ നാം മോശമാണല്ലോ എന്ന് സ്വയം വിശ്വസിക്കും വിധം നമ്മെ ഒന്ന് അടിമുടി ചികഞ്ഞ് ഒരു വിചാരണ നമ്മൾ നടത്തിയാൽ, ശരിയാണ് ഞാൻ ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ട് ഉഴപ്പാണ്, എൻ്റെ ഇബാദത്തുകളിൽ ഞാൻ വളരെ മോശമാണ്, കുറച്ച് നാളുകളായിട്ട് ഞാൻ കളവ് പറയൽ കൂടുതലാണ്, കുറച്ച് നാളുകളായിട്ട് ഞാൻ ആളുകളുടെ ഗീബത്ത് പറയൽ കൂടുതലാണ്,
കുറച്ച് നാളുകളായിട്ട് പഠിച്ചവനായിട്ട് കുറച്ച് അകലമുണ്ട്, വേണ്ട വിധം ഞാൻ ആയിട്ടില്ല. മുസഹഫ് എടുത്ത് തുറന്ന് നോക്കിയിട്ട് എത്ര നാളായി, റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ തൊട്ട് നോക്കിയിട്ടില്ല. ഞാൻ ധൃതി പിടിച്ചങ്ങ് നിസ്കരിച്ചു പോകുന്നു എന്നല്ലാതെ സുന്നത്ത് നിസ്കാരങ്ങളോ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളോ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. ശരിയാണ്, ഞാൻ വളരെ മോശമാണ്. നമ്മെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ ആരോടും പറയണ്ട. നമ്മുടെ മനസ്സിൽ തന്നെ ഈ വസ്തുതകൾ ബോധ്യപ്പെടുത്താലോ, നമ്മൾ മോശമാണ് എന്നത് നമ്മെ നമ്മൾ ബോധ്യപ്പെടുത്തുക എന്നത് തന്നെ നമ്മൾ നന്നാവില്ല. ഒരാള് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഹിദായത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ മനുഷ്യൻ ആ ആഗ്രഹം കൊണ്ട് തന്നെ നന്നാവുന്ന ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആഗ്രഹവും ആശയും താല്പര്യവും ഒക്കെ നമ്മുടെ മനസ്സിലുള്ളൂ, ആരോടും പറയേണ്ടതില്ലല്ലോ. നമ്മുടെ മനസ്സിൽ നമ്മെ മാത്രം ബോധ്യപ്പെടുത്തുന്ന ആഗ്രഹമായി നമ്മൾ നന്നാവണം എന്നൊരാഗ്രഹം നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മൾ നന്നാവും എന്നാ ഖുർആൻ പറഞ്ഞത്. അത് തന്നെ ഒരു വലിയ മാസ്മരികമായ പരിവർത്തനമാണ് തരുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിന്റെ രണ്ട് ആയത്തുകളെ സംബന്ധമായിട്ട് പറയുന്നത് കാണാം. ഇൻഷാല്ലാ ആയത്തുകളിലേക്ക് കടന്നു വരാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل من كان في الضلالة فليمدد له الرحمن مدا حتى إذا رأوا ما يوعدون إما العذاب وإما الساعة فسيعلمون من هو شر مكانا وأضعف جندا ويزيد الله الذين اهتدوا هدى والعاقبة والباقيات الصالحات والباقيات الصالحات خير عند ربك ثوابا وخير مردا. സൂറത്ത് മറിയം 75-76. എന്താ ഈ ആയത്തിൽ പറഞ്ഞത്? ഖുൽ, അങ്ങ് പറയ നബിയെ, സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാന ഫിൽ ലലാലതി ഫൽയംദുദ് ലഹു റഹ്മാനു മദ്ദ. ഒരാൾ ഒരു ചീത്തയായ സ്വഭാവത്തിലാണ് എങ്കിൽ, ഒരാൾ നിരന്തരമായി ഒരു വൃത്തികേട് ചെയ്യുന്നുവെങ്കിൽ, ഒരാൾ നിരന്തരമായി ഒരു തെറ്റിലാവൻ അതിൽ നിന്ന് കയറി വരാൻ ആഗ്രഹിക്കുന്നില്ല, അതിൽ തന്നെയാവൻ കിടക്കുന്നത്, ഇനി ഞാൻ ഒരിക്കലും നന്നാവില്ല ഈ ചിന്തയാ. അങ്ങനെ നിരന്തരമായ തെറ്റിൽ കഴിയുന്ന മനുഷ്യൻ അതിൽ നിന്ന് കയറി വരുന്നില്ല എന്ന തീരുമാനത്തിൽ, ഇനിയിപ്പോ പോയത് പോയി, ഇങ്ങനെ ഞങ്ങളുടെ ജീവിച്ച് മരിക്കാമെന്ന് തീരുമാനിക്കുന്നത് അപകടമാണ്. എനിക്ക് നന്നാവണ്ട എന്ന ഒരു തോന്നലിൽ കഴിയുന്നു, നന്നാവണമെന്ന തോന്നല് വരുന്നുമില്ല. അങ്ങനെ ഒരാൾ ലലാലത്തിലായി കിടക്കുന്നു എന്നത് ആ ഇരുട്ട് അവനിൽ കൂടി കൂടി വരുമെന്ന് ഖുർആൻ. നന്നാവൂല എന്ന് വിചാരിച്ച് നടക്കൽ തന്നെ അപകടമാണെന്ന് ഖുർആൻ. അങ്ങനെ നന്നാവൂല എന്നൊരു തോന്നൽ വന്നാ നന്നാവാത്ത അവസ്ഥയിലേക്ക് അവൻ മാറും. എന്നാ കേട്ടോളൂ, അടുത്ത ആയത്ത് കേട്ടോളൂ. ഹിദായത്ത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് കൂടുതൽ 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 നൽകും. ഹിദായത്ത് എന്ന് പറഞ്ഞ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയാണല്ലോ, അത് വല്ലാത്തൊരവസ്ഥയാണ്. പടച്ചവർ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന അവസ്ഥയിലായിരിക്കും ഒരാൾ സുബഹി നിസ്കരിക്ക. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന അവസ്ഥയിലാണല്ലോ ഒരാൾ എത്ര വലിയ മഴയാണെങ്കിലും എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കുന്നു. അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്ന അവസ്ഥ അവൻ അള്ളാഹു ഹിദായത്ത് കൂടുതൽ കൊടുക്ക. എന്തേ അവന്റെ സുബഹി നിസ്കാരത്തിൽ അവൻ ദുആറക്കാണ്, അല്ലാഹുമ്മഹ്ദിനീ ഫീമൻ ഹദൈത്ത്, അല്ലാഹുവേ നീ ഹിദായത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കണേ. നിലവിൽ അവൻ ഹിദായത്തിലാണിപ്പോ. നീ എന്റെ ഹിദായത്ത് വർദ്ധിപ്പിക്കണേ എന്നൊരു ധ്വനി ആ പ്രാർത്ഥനയിലുണ്ട്. അപ്പൊ ഒറ്റവാക്കിൽ പറഞ്ഞാൽ, നന്നാവണോ ഹിദായത്തിന് ആഗ്രഹിക്കുക, നിരാശ വെടിയുക. നിരാശ അപകടമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അഴുക്ക് ഇല്ലാത്ത വെളിച്ചമുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കണം. അഴുക്ക് ഇല്ലാത്ത, അഴുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ
അസൂയ, കുശുമ്പ്, അവനുണ്ടാവട്ടെ അതിനെന്താ, അൽഹംദുലില്ലാ. അവർക്കുണ്ടാവട്ടെ അൽഹംദുലില്ലാ. അവർ നന്നാവട്ടെ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഈ അൽഹംദുലില്ലാ ഇങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് മനസ്സിലുള്ള കുശുമ്പുകളെ കളയാൻ പറ്റും. അൽഹംദുലില്ലാ. ഒരു പ്രാർത്ഥന മനസ്സോടുകൂടെ പഠിച്ചവൻ ഉണ്ടാവട്ടെ അൽഹംദുലില്ലാ. അപ്പൊ നമുക്കുണ്ടാവും. മറ്റുള്ള ഒരാളുടെ അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ ആത്മാർത്ഥമായ അൽഹംദുലില്ലാ പറയുന്നോടത്ത് നമുക്കും അത് ഉണ്ടാവലാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിന്റെ അഴുക്ക് കളഞ്ഞിട്ട് അഴുക്ക് ഇല്ലാത്ത വെളിച്ചമുള്ള ഒരു മനസ്സുണ്ടാക്കി എടുക്കണം. അങ്ങനെ മനസ്സിൽ നന്മ ഉള്ള ആൾക്ക് നമ്മൾ പറയാറുണ്ട്, അയാളുടെ മുഖത്ത് നല്ലൊരു പ്രകാശമാണ്, അയാളുടെ മനസ്സിൽ നല്ല വെളിച്ചമാണ്, നിങ്ങളുടെ മനസ്സിന്റെ വിശാലതയാണ്, നിങ്ങളെ നല്ല മനസ്സാണെന്നൊക്കെ പറയുന്നു. എന്ന് പറഞ്ഞ പോലെ അഴുക്ക് ഇല്ലാത്ത ഒരു മനസ്സ്, നന്മയുള്ള മനസ്സിൽ അല്ലാഹു ഒരു പ്രകാശം നൽകുമെന്ന് ഖുർആൻ. ആ പ്രകാശം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നന്മയുള്ള മനസ്സിൽ അല്ലാഹു ഒരു വെളിച്ചം കൊടുക്കും. നന്മയുള്ള മനസ്സിൽ അല്ലാഹു ഒരു വെളിച്ചം നൽകുമെന്ന് ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു തആല ഒരാളുടെ ഹൃദയത്തിന് വിശാലത നൽകിയാൽ അള്ളാഹു തരട്ടെ. അസൂയല്ലാത്തൊരു മനസ്സാ ഷുറൂഹിയത്തിന്റെ മനസ്സ്, കുശുമ്പില്ലാത്ത, ആരെയും പറ്റിക്കണമെന്ന് ഉള്ളില് കരുതി കൂട്ടി നാം വെച്ചു പുലർത്തുന്ന പകയില്ലാത്ത ആ ഒരു മനസ്സ്, അങ്ങനെ ഒരാൾക്ക് കിട്ടിയാൽ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അള്ളാഹു കൊടുക്കുന്ന ഒരു വെളിച്ചാണ് ഹൃദയത്തിൽ ആ വെളിച്ചം. ആ വെളിച്ചം കിട്ടിയാൽ ഈമാൻ ഹൃദയത്തിൽ വന്നാൽ ഒരു നല്ല മനുഷ്യൻ. അള്ളാഹു ഒരാളുടെ ഹൃദയത്തിന് അങ്ങനെ വെളിച്ചം നൽകിയാൽ, ഒരാളെ അല്ലാഹു നന്നാക്കിയാൽ, ആ പ്രകാശത്തിലായിരിക്കും അവൻ ചെല്ലുന്ന ഇടം മുഴുവനും ആ പ്രകാശമായിരിക്കും. നല്ലൊരു മനുഷ്യനാ വന്നത്, അതിന്റെ ഐശ്വര്യമുണ്ടാവും. നല്ലൊരു സഹോദരിയാ വന്നത്, നല്ലൊരു സഹോദരനാ വന്നത്, അതിന്റെ ഒരു വെളിച്ചമുണ്ടാവും. നല്ലൊരു മനുഷ്യനാണ്. അള്ളാഹു ഹൃദയത്തിൽ വെളിച്ചം കൊടുത്ത ആൾ എവിടെ ചെന്നാലും ആ വെളിച്ചത്തിലായിരിക്കും. എവിടെ ചെന്നാലും വെളിച്ചം, അള്ളാഹു ഹൃദയത്തിൽ വെളിച്ചം കൊടുത്ത ഒരാളാണല്ലോ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഹൃദയത്തിൽ വെളിച്ചം കൊടുത്ത മനുഷ്യൻ, വലിയ മനുഷ്യൻ. അലം നശ്റഹ് ലക സദ്റക, അള്ളാഹു പറയുന്നു നാം അങ്ങേക്ക് ഹൃദയത്തിൽ വെളിച്ചം തന്നില്ല നബിയേ. ഈ വെളിച്ചം എവിടെ ചെന്നാലും വെളിച്ചമാണ്. അതുകൊണ്ടാണ് മദീനയിലേക്ക് ഹബീബായ നബി തങ്ങൾ ഹിജറ പോയപ്പോ സ്വഹാബികൾ ദൂരെ നിന്ന് കണ്ടപ്പോ പറഞ്ഞത് എന്താ, വെളിച്ചം വന്നു. ഞങ്ങളിലേക്ക് പരിപൂർണമായ അമ്പിളി വന്നു. എവിടെയും വെളിച്ചമാണ്. എവിടെ ചെന്നാലും വെളിച്ചം. അങ്ങ് ഞങ്ങളിൽ പ്രശോഭിച്ചു കൊണ്ടിരിക്കുകയല്ല നബിയേ. അന്ത തത്തുലുൽ ബൈനന, ഞങ്ങളുടെ ഇടയില് അങ്ങനെ വിളിച്ച. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി وجهك الله حجتنا يوم يأتي الناس بالحجج. ഇന്ന ബൈതൻ, തീർച്ചയായും ഒരു വീട്. അന്ത സാകിനുഹു, ആ വീട്ടിൽ താമസിക്കുന്നത് അങ്ങാണ്. ലൈസ മുഹ്താജൻ, ആ വീട് ഇനി ആവശ്യം ഇല്ല. ഇല സുറുജി, വിളക്ക് കത്തിച്ചു വെക്കുന്നതിലേക്ക്. കാരണം എന്താ, അവിടെ വെളിച്ചം അങ്ങ് ഉണ്ട്, അങ്ങാണ് അവിടുത്തെ വെളിച്ചം. ഹൃദയത്തിൽ അല്ലാഹു വെളിച്ചം കൊടുത്ത മനുഷ്യൻ എവിടെ ചെന്നാലും വെളിച്ചമാണ്.
മഹാനായ സയ്യിദന മൂസ അലൈഹിസ്സലാമി വിളിച്ച അല്ലാഹുവോട് ചോദിച്ചു, ഖാല റബ്ബി ശറഹ്ലി സദ്രി വയസ്സിർലി അംരി. അല്ലാഹുവേ, എന്റെ ഹൃദയത്തിന് നീ വെളിച്ചം തരണേ. സയ്യിദന മൂസ അലൈഹിസ്സലാം, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നീ നോക്കിക്കോളൂ, മുഅ്മിനീങ്ങൾ മഹ്ശറയിൽ ചെല്ലുമ്പോൾ വെളിച്ചമാണ്. ആ വെളിച്ചത്തിലേക്കുള്ള സമ്പാദ്യ ഞാൻ നന്നാവും, എനിക്ക് നന്നാവണം. എന്റെ നാവിൽ വരുന്നത് വെളിച്ചത്തിന്റെ വാക്കുകളായിരിക്കണം, ഖുർആനായിരിക്കണം. എന്റെ നാവിൽ അല്ലാഹുവിന് ഇഷ്ടമുള്ളതായിരിക്കണം. റബ്ബ് കൂലി തരുന്ന വർത്തമാനമല്ലാത്ത ഒരു വർത്തമാനം ഞാൻ ഇനി പറയൂല. അല്ലാഹുവിന്റെ മുന്നിൽ എന്നെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ എന്നെ ശിക്ഷിക്കാൻ കാരണമാകുന്ന ഒരു വർത്തമാനവും ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ പറയൂല. നാവ് സൂക്ഷിക്കാം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യൻ ഇങ്ങനെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവന്റെ വാക്കും പ്രവൃത്തിയും ചിന്തയും അല്ലാഹന്റെ പൊരുത്തം എന്ന തലത്തിലൂടെ ചിന്തിച്ചാൽ ഒരു വയസ്സ് നഷ്ടപ്പെടുന്ന സമയമാ ദുൽഹജ്ജ മാസം നമ്മോട് യാത്ര പറയുന്ന ഈ സന്ദർഭം. അങ്ങനെയാണോ എന്ന് നമ്മൾ ആലോചിച്ചാൽ അല്ല എന്ന ഉത്തരം നമ്മുടെ മനസ്സാക്ഷി നമ്മോട് പറയുന്നുവെങ്കിൽ ഇനി അങ്ങനെ ആവണം. ആ വെളിച്ചം നമ്മുടെ മനസ്സിലും വരണം. എവിടെ ചെന്നാലും ആ വെളിച്ചം എല്ലാവർക്കും കിട്ടുകയാ, എവിടെ ചെന്നാലും ആ വെളിച്ചം എല്ലാവർക്കും കിട്ടുകയാ. ഒരു നാട്ടിൽ ഒരു മഹാനായ മനുഷ്യൻ ജീവിച്ചാൽ ആ നാട്ടിൽ ഒരു സൂര്യപ്രകാശം പോലെയാ മഹാൻ. അങ്ങനെയുണ്ടല്ലോ, ഒരു നാട്ടിൽ ഒരു മഹാനായ മനുഷ്യൻ ജീവിച്ചാൽ, ഒരു മഹാനായ സയ്യിദ് ജീവിക്കുന്ന ഇടത്ത് ആ മഹാനായ മനുഷ്യൻ ആ നാട്ടിൽ മുഴുവൻ വെളിച്ചമാണ്, എല്ലാവർക്കും വെളിച്ചമാണ്. മുഅ്മിനായ മനുഷ്യൻ എവിടെ ചെന്നാലും വെളിച്ചമാണെന്ന് ഖുർആൻ കേട്ടോളൂ. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി യസ്അ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം ബുശ്രാകുമുൽ യൗം അന്നത്തെ ദിവസം ഇരുട്ടിന്റെ ഗുഹരങ്ങളിൽ നിന്നും മനുഷ്യൻ ഒരു വെളിച്ചം തേടി ഓടുന്ന ദിവസം. അന്ന് മുഅ്മിനീങ്ങളായ മനുഷ്യരെ അങ്ങ് കാണാം. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, അല്ലാഹു ഹൃദയത്തിൽ ഈമാന്റെ വെളിച്ചം കൊടുത്ത ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അങ്ങേക്ക് കാണാം നബിയേ. ഇസ്റാ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം, അല്ലാഹു ഹൃദയത്തിൽ ഈമാൻ കൊടുത്ത നല്ല നല്ല മനുഷ്യന്മാർ കുറെ പേര് ജീവിച്ചു മരിച്ചു പോയല്ലോ, അവരെ അങ്ങേക്ക് അന്ന് കാണാൻ കഴിയും. അന്ന് അവരുടെ മുന്നിലും അവരുടെ പിന്നിലും ഒക്കെ വെളിച്ചമാ. നമ്മളിൽ നിന്നും മരിച്ചുപോയ ഉപ്പമാരെ ഓർക്കൂ, ഉമ്മമാരെ ഓർക്കൂ. ഒരുപാട് ഒരുപാട് ഖത്മുൽ ഖുർആൻ ഓതിയ എത്രയോ ആളുകൾ. അടുത്ത ദിവസം ഒരു ഉമ്മ മരിച്ചു. നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു വർഷം 50 ഖത്മുൽ ഖുർആൻ നിഷ്പ്രയാസം ഓതുന്ന, ഒരുപാട് വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത പരിഷ്കാരങ്ങളിൽ ചെന്നു ചേരാത്ത ഒരു ഉമ്മ. ഞാൻ അവരുടെ വീട്ടിൽ പോയി ദുആ ചെയ്തിരുന്നു, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. തൃശ്ശൂർ ജില്ലയിൽ ഒരു സഹോദരി ഒരു വർഷം 50 പ്രാവശ്യം ഖുർആൻ ഖത്മ് തീർക്കുക, ഒരു പഴയ മലയബാരി മുസഹഫിൽ അവർ അങ്ങനെ പതിവായി ചെയ്തിരുന്നു. അതിന്റെ ഇടയിലും അവരുടെ പ്രസവങ്ങൾ നടന്നിട്ടുണ്ട്, അവരുടെ മക്കളെ വളർത്തൽ നടന്നിട്ടുണ്ട്, അവരുടെ വീട്ടിൽ പശു വളർത്തിയിട്ടുണ്ട്, അവരുടെ വീട്ടുപണികളും നടന്നിട്ടുണ്ട്, അവരുടെ ഭർത്താവിനെ അവർ പരിചരിച്ചിട്ടുണ്ട്, മക്കളെ അവർ പരിപാലിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ എത്ര തിരക്കിന്റെ ഇടയിലും അവർ ഇങ്ങനെ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടു. മരിച്ചുപോയി, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഒരു വെളിച്ചായിരുന്നു, അങ്ങനെ പറയത്തരുണ്ട്. ലക്ഷക്കണക്കിന് ദിക്റുകൾ ചൊല്ലിയിരുന്ന ഉപ്പ ഒരു കുടുംബത്തിൽ നിന്നും മരിച്ചു പോകുമ്പോൾ അത്രയും ദിക്ർ ആ കുടുംബത്തിൽ ഇല്ലാതെ വരുന്നു, ശരിയല്ലേ? ഒരു വല്ലുപ്പ ഒരു വല്ലുമ്മ ലക്ഷോപലക്ഷം ദിക്റുകൾ ചൊല്ലും ആഴ്ചകൾ കൊണ്ട്, അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ട്. ആ വീട്ടിൽ നിന്ന് ആള് മരിച്ചുപോയ ആ വീട്ടിൽ നിന്നും അത്രയും ഇബാദത്ത് കുറയാ. ആരാതിഞ്ഞത് പരിഹരിക്കാ വീട്ടില്, ആരാത് പരിഹരിക്കാം?
വീട്ടില് രാവിലെ പത്രം വന്നു കഴിഞ്ഞാൽ ആ പത്രം എടുത്തു വെക്കുന്നത് രാവിലെ പത്രക്കാരനെ കാണുന്ന വീട്ടുകാരൻ വളരെ കുറവാ. അത് വല്യപ്പോ സുബീസ്കാരൻ കഴിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ടാവും. രാവിലെ പാല് വാങ്ങാൻ നമ്മുടെ പ്രായമുള്ള ഉമ്മ പോയിട്ടുണ്ടാവും. ഉമ്മ മരിച്ച പാല് വാങ്ങാൻ ചിലപ്പോ മകളോ മകനോ മരുമകളോ പോവും. പത്രം എടുത്തു വെക്കാൻ അടുത്ത ആള് വരും. പക്ഷെ അവര് ചെയ്ത ഇതല്ലാത്ത മറ്റു ആത്മീയ പ്രവർത്തനങ്ങൾ അവിടെ അനാഥമായി. ഇനി അത് ആരാ ചെയ്യാ? അവര് നാളെ മെഷറയിൽ വരുമ്പോ വെളിച്ചത്തിലാണെന്ന് ആ ഖുർആൻ പറഞ്ഞത്. മനസ്സിന്റെ വെളിച്ചം വല്ലാത്തൊരു നന്മ തന്നെയാണ്. ഒരു ഹദീസ് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്. ഒരു ഉദാഹരണം കേട്ടു, ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം തുർമുദിയുടെ ജാമിഇൽ കാണാം ഹദീസ്. അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തകൂനു ഇമ്മഅതൻ, നിങ്ങൾ അനുകരണ സ്വഭാവക്കാരാവല്ലേ എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുകരണം അനുകരണം ഉണ്ടല്ലോ. കല്യാണ വീട്ടിലെ കവർ എത്രയും കെട്ടി കിട്ടിയത്? ആ പാവപ്പെട്ടവൻ അഞ്ഞൂറാ തന്നത്. നമുക്കൊരു 10,000 കൊടുക്കാൻ കഴിവുണ്ടാവും. ആ എന്നാ 500 കൊടുത്താൽ മതി. അനുകരണം എന്നോടവൻ അങ്ങനെയാ പെരുമാറിയത്, അത് അവന്റെ സംസ്കാരം. ഞാനും അങ്ങനെ ചെയ്യോ, ഒരു നന്മയിൽ നമ്മൾ തടസ്സമാവല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഖൂലൂൻ ഇൻ അഹ്സനന്നാസു അഹ്സന്നാ വഇൻ ളലമൂ ളലംനാ. ആളുകൾ ഇങ്ങോട്ട് ചെയ്ത പോലെ ഞങ്ങൾ അങ്ങോട്ട് ചെയ്യൂ, ഞങ്ങളെ വഴി തടഞ്ഞവരാതുകൊണ്ട് ഞങ്ങളും വഴി കൊടുക്കൂല. അങ്ങനെയുള്ള ഒരു മയ്യത്ത് കട്ടിൽ കൊണ്ടുപോവാൻ പോലും ഇടമില്ലാത്ത വഴികൾ, എന്തിനപ്പ അതിന്റെ കാര്യം? കൊടുത്തിട്ട് എന്ത് കാര്യം? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? വഴി തടസ്സം നിൽക്കുന്ന എത്രയോ ആളുകൾ സങ്കടം തോന്നാറുണ്ട്. റസൂലുള്ള പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റബ്ബിന്റെ അടുക്കൽ നിങ്ങൾക്ക് വിജയിക്കണോ എന്നാൽ വത്തീനു അൻഫുസക്കും, മനസ്സ് ഒന്ന് നന്നാക്കാനുണ്ട്. ഇൻ അഹ്സനന്നാസു അൻ തുഹ്സിനു വഇൻ അസാഉ ഫലാ തളിമു. ആളുകൾ ചെയ്താലും ചെയ്തില്ലാലും എനിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്റെ റബ്ബ് എന്നെ പലതും തന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനത് എങ്ങനെ ചെലവ് ചെയ്യുമെന്ന് അവൻ നോക്കുന്നുണ്ട്. ആ ബോധത്തോടുകൂടെ കുത്തുവാക്ക് പറഞ്ഞതിന് മറുത്ത് കുത്തുവാക്ക് പറയുകയോ, കുറ്റം പറഞ്ഞതിന് കേൾപ്പിച്ചുകൊണ്ട് പകരം വീട്ടുകയോ അല്ല അല്ല സത്യവിശ്വാസിയുടെ സ്വഭാവം അതല്ല. ഒരു വയസ്സ് നഷ്ടപ്പെടുമ്പോൾ ഈ ഒരു സംസ്കരണം നമുക്ക് വന്നേ പറ്റൂ. അതിനാണ് ദുൽഹിജ്ജ വന്നത്. നന്നായി ഒരു മുഹറത്ത് സ്വീകരിക്കാൻ നിൽക്ക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചിന്തിപ്പിക്കുന്ന ചില വാക്കുണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖിയാമയുടെ ചില ആയത്തുകൾ. അല്ലാഹു എത്ര ഗൗരവത്തോടു കൂടി ആ വിഷയം പറയുന്നു. നമ്മളൊക്കെ ആലോചിക്കേണ്ട, നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കേണ്ട ഒരു ചിന്തയിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന വാക്കുകളാ ഈ വാക്കുകൾ. സൂറത്തുൽ ഖിയാമ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ أيحسب الإنسان أن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه اسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر ينبأ الإنسان يومئذ بما قدم وأخر بل الإنسان على نفسه بصيرا ولو ألقى معاذيرا. പരിശുദ്ധ ഖുർആൻ 15 ആയത്തുകൾ. നമ്മൾ ഓതിയത് 15 ആയത്ത്. എന്തൊരു അവസ്ഥയെ പറയുന്നത്! ഖിയാമത്ത് നാളിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഖിയാമത്ത് നാളിനെ തന്നെയാണ് സത്യം. അല്ലാഹു പറയാ, ഖിയാമത്ത് നാളിനെ തന്നെയാണ് സത്യം. കുറ്റം
കുറ്റം പറയുന്ന ശരീരത്തെ തന്നെയാണ് സത്യം. നമ്മൾ സ്വയം കുറ്റപ്പെടുത്തു, ഇനി മറ്റുള്ളവർ കുറ്റം പറയും. കുത്തുവാക്ക് പറയുന്ന ശരീരമേ നിന്നെ തന്നെയാണ് സത്യം. എന്താ സത്യം? ഒരു പരലോകം വരാനുണ്ട്, ഒരു വിചാരണ വരാനുണ്ട്. സ്വന്തം വിചാരണ ചെയ്യണം. അടുത്ത ദിവസം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണല്ലോ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ജനാസ കുളിപ്പിക്കുമ്പോ സ്വഹാബികൾ അത്ഭുതപ്പെട്ടു. പുറത്തും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും സ്വന്തം ചാട്ടവാറുകൊണ്ട് സ്വന്തം ശരീരത്തെ പ്രഹരിച്ചുകൊണ്ട് ഉഴുമറേ ഉഴുമറേ എന്ന് പറഞ്ഞു ഉഴുമറിനെ ശകാരിച്ചതിന്റെ അടയാളം മയ്യത്ത് കുളിപ്പിച്ചപ്പോ സ്വഹാബികൾ ഞെട്ടിപ്പോയി. എന്താ ഉഴുമറേ അങ്ങനെ? എന്താ ഉഴുമറേ നീ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബിനെ ശകാരിച്ചതും ശാസിച്ചതും പ്രഹരിച്ചതും അവിടുത്തെ സ്വന്തം കൈകൾ തന്നെ. നമുക്കൊന്ന് നാളത്തെ കുറിച്ചുള്ള ഓർമ്മയില്ല, ഇന്ന് പൂർണ്ണമാകുമോ എന്ന ചിന്ത നമുക്കില്ല. അപ്പോഴാ ഒരു വയസ്സ് പൂർണ്ണമാകുന്നു എന്ന കഥ നമ്മളിപ്പോ പറയുന്നത്. ദുൽഹിജ്ജ ഒരു മനുഷ്യ ആയുസ്സിന്റെ ഒരു വയസ്സാണ് അറിയിക്കുന്നത്. മുഹറം പുതിയ വയസ്സ് തുടങ്ങലാണ് പറയുന്നത്. കേട്ടോളൂ, അല്ലാഹു ഖിയാമത്ത് നാളിനെ സത്യം ചെയ്ത് പറയുന്നു. എന്താണ് സത്യം ചെയ്ത് പറഞ്ഞത്? തീർച്ചയായും നിങ്ങൾക്ക് ഒരു ബഅസിന്റെ കാലം വരാനുണ്ട്, ഒരു പുനർജീവിതവും ഒരു മഹ്ശറയും വരാനുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് മറക്കണ്ട, ആഖിറെന്നുള്ള ചിന്ത മറക്കണ്ട. അവിടെ ചെന്നൊക്കെ പറയേണ്ടവരും അല്ലാഹുവേ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങൾ ചെയ്യുന്ന അമലുകൾക്ക് നാളെ അതുകൊണ്ട് ഉപകാരം കിട്ടണം എന്ന ഒരു നെയ്യത്ത് ഞങ്ങളുടെ മനസ്സിൽ നീ ദൃഢമാക്കി തരണേ അല്ലാ. അപ്പൊ ഒരു ചിരി പോലും അർത്ഥത്തിലാവും, ഒരു രൂപദാനം ചെയ്യുന്നതും അർത്ഥത്തിലാവും, ഒരു നന്മ ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കൊടുക്കുന്നതും അർത്ഥത്തിലാവും, ഒരു നടത്തം അതും ഒരു അർത്ഥമുള്ളതാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇലാമഹ്, മനുഷ്യൻ കണക്ക് കൂട്ടുന്നുവോ, മനുഷ്യൻ വിചാരിക്കുന്നുവോ, അവനെ കുഴിമാടത്തിൽ വെച്ച് അവന്റെ ശരീരം ചിതലുകളും പുഴുക്കളും തിന്ന് എല്ലുകൾ മാത്രമായി കിടക്കുന്നോടത്ത് നിന്നും ഒരിക്കലും ഇനി അവനൊരു പുനർജീവിതം ഉണ്ടാവില്ല എന്നവൻ ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അല്ലാഹു പറയുന്നു അല്ലാഹുവിന് അതിനൊക്കെ കഴിവുണ്ട്, അല്ലാഹുവിന് അതിനൊക്കെ കഴിവുണ്ട്, അല്ലാഹുവിന് അതിനൊക്കെ കഴിവുണ്ട്. അല്ലാഹുവിന്റെ കഴിവ് എവിടെ വരെ എന്നറിയുമോ? അലാ അന്നുസമ്മിയ ബനാന, നമ്മുടെ വിരലുകളിലേക്കൊന്ന് നോക്കൂ. ഈ വിരലുകളെ അല്ലാഹു ഒരേ തോതിലാണ് അതിനെ നിവർത്തുമ്പോഴും സങ്കോചിപ്പിക്കുമ്പോഴും റബ്ബ് ക്രോഡീകരിച്ചിരിക്കുന്നത്, ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് പോലും അല്ലാഹുവിന് ഇനിയും കഴിയും. മനസ്സിലായില്ലേ? നമ്മൾ ഈ വിരല് ഇപ്പൊ നിങ്ങളുടെ കൈയുടെ പത്തി കൈപ്പത്തിയുടെ ഇത് നിവർത്തി പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് നോക്കിയേ, ചെറിയ വിരലിന്റെ ഹൈറ്റ് അല്ല അതിന്റെ തൊട്ടടുത്തുള്ള വിരലിന്, നടുവിരൽ അതിലും ഹൈറ്റാ. എന്നാ അതിന്റെ തൊട്ട് താഴെ നമ്മുടെ ചൂണ്ടുവിരല് ഈ പറയപ്പെട്ട ഒരു ഹൈറ്റുമല്ലാത്ത മറ്റൊരു ഹൈറ്റാ. താഴെ വരുന്ന തന്ത ഓർ തള്ള വിരൽ ആ വലിയ വിരല് അത് വേറൊരു ഹൈറ്റാ. ഈ കൈ പതുക്കെ ഒന്ന് മടക്കിയേ, ഒന്ന് ചുരുട്ടും പോലെ കൊണ്ടുവന്ന് ഈ ഹൈറ്റുകളൊക്കെ യഥേഷ്ടം ഒരു പ്രകാരത്തിൽ ഏകദേശം അടുത്തെടുത്ത് വരാം. നമ്മൾ കൈ ഒന്ന് ചുരുട്ടി പിടിക്കാൻ നോക്കി, എല്ലാ വിരലിന്റെയും അകലം, ആ ദൂരം, എല്ലാ വിരലിന്റെയും ഈ ഉയരം ഒരുപോലെയായി. അതായത് വലിയവനും ചെറിയവനും ഒരുപോലെ വരുന്നു ഒന്ന് ചെറുതാവുമ്പോ. ഒരു സുജൂദ് ഇവിടെ നമുക്ക് സങ്കല്പിക്കാം അല്ലേ? നമ്മൾ നമ്മുടെ ശരീരത്തെ ഇതുപോലെ മടക്കലാണെന്ത് സുജൂദ്. വലിയവനും മടക്കിയപ്പോ ഒരുപോലെ ഇരിക്കുന്നത് ചെറിയവനും മടക്കിയപ്പോ ഒരുപോലെ ഇരിക്കാം. നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയ ജോയിന്റ് നമ്മുടെ നടുവാണ്, നമ്മുടെ നടുഭാഗം, അരഭാഗം. ആ വലിയ ജോയിന്റിനെ നമ്മൾ മടക്കിയപ്പോ വലിയ പണക്കാരനും വലിയ പണ്ഡിതനും വലിയ തറവാടിയും വലിയ രാജപദവിയിലിരിക്കുന്ന ഭരണാധികാരിയും സാധാരണക്കാരനായ പാവപ്പെട്ടവനും നടു മടക്കി അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം സമർപ്പിച്ചപ്പോ
അവരുടെ വലിപ്പം ഒരുപോലെ ഇരിക്കുന്നത്. സുജൂദിൽ കിടക്കുന്ന മനുഷ്യന്മാരൊക്കെ ഏറെക്കുറെ ഒരേ വലിപ്പം പോലെയാണ്. എന്നാ വിരല് മടക്കാൻ നമുക്കത് ഇങ്ങനെ വിരല് നിവർത്തി പിടിക്കുക, ഈ കോൺഗ്രസിന്റെ ചിഹ്നം പോലെ കൈപ്പത്തി ഇങ്ങനെ ഉയർത്തി പിടിക്കുക, എന്നിട്ട് ഇത് പതുക്കെ ഇങ്ങനെ മടക്കുക, വിരലിങ്ങനെ മടക്കി മടക്കി കൊണ്ടുവരുമ്പോൾ നമ്മുടെ അഞ്ചു വിരലിന്റെയും നഖം ഏകദേശം ഒരേ ലെവലിൽ വരും. ഉറപ്പായിട്ടും നാല് വിരലിന്റെ അടുത്തടുത്ത് വരും. തന്ത വിരലിന്റെ മാത്രം ഇങ്ങോട്ട് മാറിക്കുന്നുള്ളൂ. കണ്ടോ, ഈ അകലത്തെ കൃത്യമായി ക്രോഡീകരിക്കാനും അള്ളാഹുവിന് കഴിയും. ഇനി ഒരു പുനർജീവിതത്തിൽ രണ്ടാമത് റീപ്ലേസ് ചെയ്യുമ്പോ പലതും ഒരു മൈനറായിട്ടുള്ള കാര്യങ്ങൾ പോലും ക്ലിയർ ആയിട്ട് വരില്ല, ഒരു ചെറിയ വൈകല്യം ഉണ്ടാവും. എഴച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കൂ എന്ന് പറയും. അള്ളാഹു എഴച്ച് കെട്ടുന്നോടത്ത് എന്ത് ചെയ്യില്ല, മുഴച്ചിരിക്കില്ല. അള്ളാഹു പറയുന്നു, ഓരോ മനുഷ്യരുടെയും പുനർജീവിത നേരത്തെ അവന്റെ ശരീരത്തെ അള്ളാഹു അതുപോലെ തന്നെ പടയ്ക്കുമ്പോൾ അവന്റെ വിരലുകളെ പോലും അള്ളാഹു ക്രമാനുസൃതമായി ക്രോഡീകരിക്കുന്നവനാണ്. അതിന്റെ അകലവും വലിപ്പവും അതിന്റെ വികസനവും സങ്കോചവും കൃത്യമായി തന്നെ അള്ളാഹു പാലിക്കും. അങ്ങനെ അള്ളാഹു നിങ്ങളെ മെഷറെ കൊണ്ടുവരാം. കാരണം ഈ വിരല് കംപ്ലൈന്റ് ഉള്ള വിരലാണെങ്കിൽ അവിടെ വരുമ്പോൾ വർത്തമാനം പറയാൻ കംപ്ലൈന്റ് ഉണ്ടാവാൻ പാടില്ല. ഈ വിരൽ എന്താവും പറഞ്ഞത്, അല്ലാഹു പറയുന്നു പുനർജീവിതത്തിന്റെ നേരത്തെ ബല, അതെ നമുക്ക് ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവന്റെ ഓരോ വിരലുകളുടെയും അകലവും അതിന്റെ വികസന സങ്കോചന രീതികളും അതിന്റെ ക്രോഡീകരണവും കൃത്യവും വ്യക്തവുമായ അല്ലാഹു പുനഃസ്ഥാപിക്കാൻ കഴിവുള്ളവനാണ്. പക്ഷേ 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 എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് ഒരല്പനേരം, ശരിയാണല്ലോ നാളത്തെ മഷറ, മരണം, ഖബർ ഇതൊക്കെ ഓർമ്മ വരും, പക്ഷേ നൈമശീകമായ ഓർമ്മ മാത്രം. മനസ്സിനെ കീറി മുറിച്ചിട്ടുള്ള പല മരണങ്ങളും നമ്മുടെ മുന്നിൽ വരുമ്പോ നമ്മളൊന്ന് പതറാറുണ്ട്. മനസ്സിനെ കീറി മുറിച്ചുകൊണ്ടുള്ള ഇന്നൊരു ചെറുപ്പക്കാരന്റെ വർത്തമാനം കേട്ട് ഞാൻ സങ്കടപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ വീട് വെക്കാൻ വേണ്ടി ഭൂമി വാങ്ങിയപ്പോൾ ഉമ്മ മുന്നിൽ നിന്നെല്ലാം ചെയ്തു കൊടുത്തു. ഭൂമി വാങ്ങി കൊറോണയുടെ കെടുതി കഴിഞ്ഞ് ഞാൻ എൻ്റെ വീടിനുള്ളതായ ശിലാസ്ഥാപനം നടത്തുമ്പോൾ ഇത് കാണാൻ എൻ്റെ ഉമ്മയില്ല. ഞാൻ ചോദിച്ചു, ഉമ്മക്ക് എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, കൊറോണ കൊണ്ടുപോയി ഉസ്താദേ, കൊറോണ വന്നപ്പോൾ ഉമ്മ മരിച്ചുപോയി, ഞങ്ങൾ ആരും സ്ഥലത്തുണ്ടായില്ല, രോഗം അതായിരുന്നു എന്നതിലേക്ക് ശ്രദ്ധിക്കാൻ ആരുമുണ്ടായില്ല, ഉമ്മ പോയി എന്ന് പറയുന്നു. ഞാൻ പറയട്ടെ, പല മരണങ്ങളും നമ്മെ പലപ്പോഴും ഒരു രണ്ട് ദിവസത്തെ മരവിപ്പിൽ നിർത്തും, എന്നിട്ടോ പിന്നെ നമ്മുടെ മുഖത്ത് ചിരി വിടരും. എന്തുകൊണ്ട്? നമ്മൾ മറക്കുന്നു. നമ്മുടെ നാളെയെ കുറിച്ചുള്ള പലതും നമ്മൾ മറക്കാണ്. ആഹിറം എന്ന ചിന്ത നമ്മുടെ മനസ്സിലില്ലാതെ പോകുന്നു. ഈമാനില്ലാത്തവരില ആ നടുക്കം നിഷ്പ്രയാസം പെട്ടെന്ന് തന്നെ മാറുക എന്ന് പരിശുദ്ധ പ്രമാണങ്ങൾ പറയുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനി കേട്ടോളൂ, ഖുർആൻ പറയുന്നു ഇത്രയൊക്കെ പുനർജീവിതത്തെ കുറിച്ച് ചിന്തിച്ചാലും പഠിച്ചാലും ബൽ പക്ഷേ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ, ഭാവി ജീവിതത്തിൽ തോന്നിവാസം ചെയ്യാനാ മനുഷ്യൻ ഉദ്ദേശിക്കാ, ഭാവി ജീവിതത്തിൽ തോന്നിവാസം ചെയ്യാനാ മനുഷ്യൻ ഉദ്ദേശിക്ക, ഭാവിയിൽ തന്നെ അവന്റെ മരണമുള്ളതെന്ന് അവൻ മറക്കാം. അവന്റെ വയസ്സ് ഇത്ര കഴിഞ്ഞു എന്നത് ഒരിക്കലും ഒരു നഷ്ടമായി അവന് തോന്നാറില്ല. ഇനി അത്ര ജീവിക്കുമെന്ന് ഉറപ്പില്ല, അതവന്റെ മനസ്സ് അംഗീകരിച്ച കാര്യം. ഈ ജീവിച്ച അത്ര ഇനി ജീവിക്കില്ല എന്നുള്ള, ഇത്രയും ജീവിച്ച അത്ര ഇനി ജീവിക്കുന്ന ഉറപ്പില്ല, നമുക്ക് ജീവിച്ച അത്ര ഇനി ജീവിക്കൂല എന്നത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. എന്നാലും അത് നമ്മുടെ മനസ്സ് ഉൾക്കൊള്ളൂല. ഭാവിയിൽ തോന്നിവാസ ജീവിതം നയിക്കാൻ രഹസ്യമായി തെറ്റ് ചെയ്യാൻ ആരും കണ്ടില്ലെങ്കിൽ അത് തെറ്റല്ലടോ, ആരെങ്കിലും കണ്ടാൽ മാത്രം തെറ്റെന്ന് ആ ഒരു വിചാര പദത്തിലേക്ക് നമ്മുടെ മനസ്സ് അടിമപ്പെട്ടു പോയ കാലം. ആരെങ്കിലും കണ്ടാലാണ് മോശം, കണ്ടില്ല കുഴപ്പമില്ല, ഉണ്ട് അല്ലേ, ആരും കണ്ടാലാ പ്രശ്നമുണ്ട്, കണ്ടില്ല കുഴപ്പമില്ല എന്ന അവസ്ഥ. കണ്ടു കഴിഞ്ഞാൽ പീഡനവും, കണ്ടില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞോളെ,
അല്ല കണ്ടാലേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ആ ഒരു അവസ്ഥ മനുഷ്യന്റെ ഭാവിയിൽ മനുഷ്യൻ ചീത്തയാവണമെന്ന തീരുമാനത്തിൽ തന്നെയാ നടക്കുന്നത്. സാഹചര്യമുണ്ടെങ്കിൽ തെറ്റ് ചെയ്യുന്നത് മനുഷ്യന് ഒരു കുറവുമില്ല. പലരും തെറ്റ് ചെയ്യാത്തത് അള്ളാഹനെ പേടിച്ചിട്ടല്ല എന്നാളൊരാൾ പറഞ്ഞു. രണ്ട് പേടി മനുഷ്യന്മാർക്ക് ഉള്ളത് കൊണ്ടാണ് മനുഷ്യർ തെറ്റ് ചെയ്യാത്തത്. ഒന്ന് ആൾക്കാർ കാണുന്നുള്ള പേടി, രണ്ട് സി സി ക്യാമറ ഉള്ള പേടി. ഈ രണ്ട് പേടി ഉള്ളതുകൊണ്ടാണ് മനുഷ്യന്മാർ തെറ്റ് ചെയ്യാത്തത്. സി സി ക്യാമറ ഉണ്ട്, നല്ല പേടിയാണ്, പഠിച്ചവനേക്കാളും പേടിയാ. സി സി ക്യാമറയിൽ കാണുമ്പോൾ ഞാൻ കണ്ടാലോ. അപ്പോ ഈ രണ്ട് പേടിയാ മനുഷ്യനുള്ളത്. തെറ്റ് ചെയ്യാത്തത് പലപ്പോഴും സാഹചര്യമില്ല, എൻ്റെ അവസരം ഒത്തുവന്ന ആരും തെറ്റ് ചെയ്യും. അള്ളാഹുവിന്റെ ഖുർആൻ കൃത്യമായി പറഞ്ഞു. അള്ളാഹുവേ, എന്നിട്ടോ നമ്മുടെ മനസ്സ് ചോദിക്കൂലോ, അള്ളാഹുവിനെ ഒരുപാട് നിഷേധിച്ച് തെറ്റുകളൊക്കെ ചെയ്ത് 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 മനസ്സ് കല്ലുപോലെയായി കറപിടിച്ചിരിക്കുമ്പോ, ഈമാന്റെ വെളിച്ചമില്ലാത്തപ്പോ, നാളെ നമ്മൾ മരിച്ചു പോവേണ്ടവരാണെന്ന ചിന്ത മറക്കുമ്പോ, ഖബറിലെ ചോദ്യത്തെ കുറിച്ചുള്ള ഒരു ആലോചന ഒരു ദിവസം പോലും നമ്മുടെ മനസ്സിൽ കടന്നു വരാത്തപ്പോ, ഇബ്ലീസ് നമ്മുടെ മനസ്സിൽ കയറി അവന്റെ ആധിപത്യം സ്ഥാപിക്കുമ്പോ, തെറ്റുകളുടെ ഗൗരവം മനസ്സിൽ നമ്മെ ഉറക്കം കെടുത്തുന്ന അവസ്ഥയിലെത്താത്തപ്പോ, നമ്മുടെ മനസ്സ് നമ്മോട് ചോദിക്കൂലോ, അയ്യാന യൗമുൽ ഖിയാമ, ഈ ഖിയാമത്ത് നാളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവോ? ഏ ചിലപ്പം മോദിരാക്കന്മാര് വെറുതെ പറഞ്ഞായിരിക്കുള്ളൂ, അതൊന്നും ഉണ്ടാവില്ലേ. മതനിരാസം കടന്നുവരും മനുഷ്യരിൽ. മതനിരാസം ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. മതം നിഷേധിക്കാൻ മുസ്ലിം പേരുള്ളവർ, ഇസ്ലാമികമായ ആനുകൂല്യങ്ങളെ മുഴുവനും കൈപ്പറ്റുന്നവർ, പള്ളിയിലാനുകൂല്യം, പള്ളിയിലാനുകൂല്യം എന്താ, പള്ളി നമ്മൾ പറ്റുന്ന ഏറ്റവും വലിയ ആനുകൂല്യം, പള്ളിപ്പറമ്പിൽ നമുക്കൊരു കബറിടം ഒരുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആനുകൂല്യം. നമ്മൾ ഫ്രീ ആയിട്ട് മേടിക്കല്ലേ, ആ സ്ഥലത്തിന് കാശ് കൊടുക്കണമല്ലോ, നമ്മുടേതായൊരു സ്ഥലം, അതേ ഉള്ളൂ. പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ള, പൈസ വിറ്റ് പൈസ സമ്പാദിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ഭൂമി അവിടെ കിടപ്പുണ്ടെങ്കിലും ഒരു മക്കളും പറയില്ല വാപ്പാടെ മയ്യത്ത്, എന്നപ്പോ പ്രശ്നം അവിടെ പറയുക. ഏതെങ്കിലും മക്കൾ എത്ര സ്നേഹം ഉണ്ടല്ലോ, വാപ്പാടെ പള്ളിയിൽ അടക്കണ്ട, ഞങ്ങൾക്ക് ഇടക്കിടക്ക് സിയാർത്തി സൗകര്യത അടക്കള വാതൊക്കെ അടക്കിക്കോ, പറയോ പറയൂട, എത്ര കണ്ണിലുണ്ണിയും പറയണത് എന്താ, പള്ളിപ്പറമ്പിൽ അവിടെ തെക്കേ ഭാഗത്ത് വടക്കേ ഭാഗത്ത് അവിടെ കബർ കിട്ടിക്കോന്ന പറയുള്ളൂ. എന്താ എന്റെ വാപ്പാടെ എന്തെങ്കിലും ഒരു അവകാശം അവിടെ ഉണ്ടോ? ഒന്നുമില്ല. എന്തെങ്കിലും ആ സ്ഥലത്തിനൊരു വാടക കൊടുക്കണ്ടോ? അതുമില്ല. മനുഷ്യൻ മതനിരാശ, ഇസ്ലാമിക ആനുകൂല്യങ്ങളൊക്കെ ഈ അർത്ഥത്തിൽ വാങ്ങാം, എന്നിട്ട് ഉള്ളിന്റെ ഉള്ളിൽ മതനിരാശം ഒന്ന് വല്ലാതെ വ്യാപിച്ചിരിക്കുക. പുതിയ തലമുറയിലൊക്കെ അവരുടെ ക്യാമ്പസിലൊക്കെ ഇത് വല്ലാതെ ശാസ്ത്രീയമായി തന്നെ ഈ മതനിരാശത്തെ കുട്ടികളിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന നിഗൂഢ ശക്തികളുണ്ട്. അള്ളാഹനെ നിഷേധിച്ചു പറയാം, മതനിയമങ്ങൾ വേണ്ടാന്ന് വെക്കുക, പച്ച ഹറാമുകൾക്ക് അനുവാദം കിട്ടാം, അങ്ങനെ ഉണ്ടല്ലോ, പച്ച ഹറാമുകൾക്ക് അനുവാദം കിട്ടാം, ആണും പെണ്ണും എന്ന വേർതിരിവില്ലാതെ എല്ലാം ഒരുപോലെ. അതിൽ കുറേയൊക്കെ രക്ഷിതാക്കളും കൂട്ടു നിൽക്കുന്ന അവസ്ഥ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റ് കാണും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു കാലഘട്ടത്തിലാവും ഈ ഇതൊക്കെ ആരെങ്കിലും എവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, നിങ്ങൾ ഏത് കാട്ടിയെന്നവന്നെ, ഇത് ഏത് കാല എന്നൊക്കെ പറഞ്ഞറിയും. ഒരു പക്ഷേ അങ്ങനെയൊന്നുമല്ല. മതനിരാസം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ മനുഷ്യൻ അറിയാതെ ചോദിക്കും, എസ്അലുൽ അയ്യാന യൗമുൽ ഖിയാമ, എവിടെയായി മഹ്ശറ, എവിടെയായി വിചാരണ, എവിടെയായി മുൻകർ, എവിടെയായി നക്കീർ, എവിടെയാ ഖബറിന്റെ ഇരുട്ട്? എന്നാൽ കേട്ടോളൂ, എന്നാൽ കേട്ടോളൂ. ഫൈദാ ബരിഖൽ ബസർ, അവൻ നിഷേധിച്ച പലതും കൺമുന്നിൽ കാണുമ്പോൾ അവൻ ഞെട്ടിത്തെറിക്കുമെന്ന് ഖുർആൻ. നിഷേധിച്ചതിനെ കാണുമ്പോൾ അവൻ അമ്പരന്ന് പോകും. ഖാബിലുൽ അർവാഹി മലക്ക് ഇസ്റായീൽ അലൈഹിസ്സലാമിനെ ആദ്യം കാണാം. നമ്മൾ പലപ്പോഴും ഉൾക്കൊള്ളാതെ പോയതല്ലേ നമ്മുടെ സ്വന്തം മരണം? ഇതുപോലെ ഒരു നീല ടാർപ്പായ നമ്മുടെ വീടിന്റെ മുറ്റത്ത് വലിച്ചു കെട്ടുമെന്നത് നമ്മൾ ഓർത്തിട്ടില്ല, ഓർക്കാൻ ശ്രമിച്ചിട്ടില്ല. ആ വാടക കസേര നാളെ എന്റെ വീട്ടിലായിരിക്കും നിരത്തിയിടുക എന്നതും നമ്മൾ ആലോചിച്ചിട്ടില്ല. ഖുർആൻ പറയുന്നു, നമ്മൾ ചിന്തിക്കാത്ത, നമ്മുടെ കണ്ണുകൾ കാണാൻ ആഗ്രഹിക്കാത്ത പലതിനെയും കാണുമ്പോ ആ സമയം നിഷേധിച്ചത് കാണുന്ന മനുഷ്യൻ ഞെട്ടിത്തെറിക്കും, അവന്റെ കണ്ണ് നട്ടുപോകും, അത് അമ്പരന്ന് പോകും. ഫൈദാ ബരിഖൽ ബസർ വഖസഫൽ ഖമർ, പരലോക ജീവിതത്തിലേക്കുള്ള വിചാരണയുടെ ദിവസങ്ങളിലേക്ക് പോകുമ്പോഴേക്കും
ചന്ദ്രൻ നശിക്കുമല്ലോ, ചന്ദ്രന് വെളിച്ചമില്ല, എവിടെയാ ചന്ദ്രൻ, എവിടെയാ ആകാശത്തിലും വെളി കാണുന്നില്ലല്ലോ. ഇപ്പൊ എന്താ ഈ സമയത്ത് കാണാത്തത്? ലോക അവസാനത്തിന്റെ തൊട്ടു മുന്നേ ഈ ഭൂമിയിൽ ഭയാനകരമായ ഒരു ഇരുട്ട് വരാനുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വലിയ ഇരുട്ട് വരും. ശാസ്ത്രം പറയുന്നു അത് 72 മണിക്കൂറാണ്. എത്ര ദിവസം ഉണ്ടാവും? 24, 48, 72, 3 ദിവസം. ഈ ഭൂമി മുഴുവനും ഇരുട്ടായിരിക്കും. ആ സമയത്ത് അള്ളാഹു വെളിച്ചം നൽകുന്ന രണ്ട് വെളിച്ചം, ഒന്ന് പരിശുദ്ധ റമദാന്റെ നോമ്പാണ്, നോമ്പെടുത്തവനായിരുട്ട് പ്രയാസമില്ല. രണ്ടാമത്തേത് പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാ. ആ ഖുർആൻ പാരായണം ജീവിതത്തിലുള്ളവന് ഇരുട്ട് പ്രശ്നമല്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ചിന്തിക്കണം, ചന്ദ്രൻ ഗ്രഹണം ബാധിച്ച് വെളിച്ചമില്ലാതെ വരും ഖിയാമത്ത് നാളാവുമ്പോൾ. സൂര്യനും ചന്ദ്രനും ഒരേ അവസ്ഥ വരും, രണ്ടിനും വെളിച്ചമില്ല എന്ന് പറഞ്ഞാൽ സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശം ചുരുത്താനുള്ള അതിന്റെ കഴിവ് നഷ്ടപ്പെടും. പ്രകാശം പ്രസരിപ്പിക്കാനും പ്രകാശത്തെ പ്രജ്വലിപ്പിക്കാനുമുള്ള കഴിവ് സൂര്യനും ചന്ദ്രനും ഇല്ലാതെ പോകും. ഒരു സെക്കൻഡിൽ 5,640,000 ടൺ ഹൈഡ്രജൻ 5,600,000 ടൺ ഹീലിയമായി മാറുന്ന രാസപ്രവർത്തനത്തിലൂടെ സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാ സൂര്യൻ എന്ന് ആധുനിക സയൻസ് പറയുന്നു. അങ്ങനെ സൂര്യന്റെ പിണ്ഡം ഭൂമിയേക്കാൾ കുറയുന്ന ഒരു കാലം വരുമ്പോൾ, നിലവിൽ ഗുരുത്വാകർഷണ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുമ്പോൾ, സ്വാഭാവികമായും ഇന്നത്തെ അസ്തമയ ദിക്കിലേക്ക് സൂര്യൻ തിരിച്ചുപോകും എന്ന ഒരു അവസ്ഥയെ കാണാൻ ഈ ഭൂമിയുടെ അവസാന കാലഘട്ടത്തിൽ സാധിക്കുമെന്ന് പറയുന്ന ശാസ്ത്രീയ സത്യങ്ങളെ ഏഷ്യാനെറ്റ് ഒരിക്കൽ ഒരു വാർത്തയായി തന്നെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പടിഞ്ഞാറന്ന് സൂര്യൻ അസ്തമിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോടത്തേക്കാണ് ഈ ആയത്ത് പോയത്. ചന്ദ്ര ഉദയം എവിടെയാ? പടിഞ്ഞാറല്ലേ. ചന്ദ്ര ഉദയം പടിഞ്ഞാറ്, സൂര്യ ഉദയം കിഴക്ക്. അങ്ങനെ നമ്മൾ കാണാറ് സാധാരണ. ഈ ആയത്ത് പറയുന്നു, സൂര്യനെയും ചന്ദ്രനെയും കൊണ്ടുപോയി ഒരു സ്ഥലത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? പടിഞ്ഞാറെന്ന് സൂര്യൻ ഉദിക്കും. അപ്പൊ ഉറപ്പായി ശരിയാ, മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഖിയാമത്ത് നാളെ സംഭവിക്കുമ്പോ പടിഞ്ഞാറെന്ന് സൂര്യൻ ഉദിക്കും. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന സമയം എത്തിയിട്ട് പിന്നെ തൗബ ചെയ്താൽ തൗബ അള്ളാഹു സ്വീകരിക്കൂല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാ, അതേ സൂര്യൻ ഉദിച്ച പടിഞ്ഞാറുന്ന, അപ്പൊ അപ്പുറത്തെ വീട്ടിലേക്ക് ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇത്ത വിളിച്ചു റെഡിയായി, ഇതേ അപ്പുറത്താണ്, ഇതേ സൂര്യൻ പടിഞ്ഞാറുന്ന ഉദിച്ച്. ഖുർആൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞില്ലായിരുന്ന സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളാവുന്നു? ആഹാ ശരിയാ, അപ്പൊ ഇനിയിപ്പൊ എന്തെയ്യാ? അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം ചൊല്ലിയിട്ട് കാര്യമില്ല. നിസ്കരിക്കാൻ നമ്മള് എത്ര ഹൃദയ സാന്നിധ്യത്തോടു കൂടെ നിസ്കരിച്ചിട്ട് അതിനൊരു തൗബയുടെ രൂപം അള്ളാഹു കാണൂല. തൗബയുടെ വാതിൽ അടയുമ്പോഴാ സൂര്യൻ പടിഞ്ഞാറ് നോദിക്ക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറയുന്നു. അത് കാണുമ്പോ മനുഷ്യൻ പറയും, നീ എങ്ങോട്ടാ ഓടി രക്ഷപ്പെടാ, ഇനി എവിടേക്കാ പോവാ, രക്ഷ എവിടെ? വേണ്ടടോ, ഇനി ഭൂമിയിൽ നിനക്ക് രക്ഷയില്ല, പോകേണ്ട സമയമായി, ഭൂമി അവസാനിക്കുകയാ. ഇലാ റബ്ബിക യൗമ ഇദിനിൽ മുസ്തഖർ, അല്ലാഹുവിന്റെ അടുക്കൽ മാത്രമാ നിനക്ക് ഇനി അഭയമുള്ളൂ. യുനബ്ബൗൽ ഇൻസാനു യൗമ ഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. ചിന്തിക്കേണ്ട ആയത്താണിത്. അന്ന് അല്ലാഹുവിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുമ്പോൾ, മനുഷ്യവർഗമേ നിനക്ക് ഒരു വാർത്തയായി, ഒരു കുറിപ്പായി നിന്നിൽ എത്തിക്കും, അറിയിക്കും. നീ ചെയ്തു പോയ കാര്യങ്ങൾ, വേഗം പോയി ചെയ്ത കാര്യങ്ങളുണ്ട്. എങ്ങനെയാ? ഇങ്ങനെ വേഗം പോയി ചെയ്ത കാര്യങ്ങൾ, വേഗം പോയി ചെയ്ത ഒരു നല്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുക, പെട്ടെന്ന് കറണ്ട് പോയി, കറണ്ട് പോയി, കറണ്ട് പോയി, എന്ത് ചെയ്തു? കറണ്ട് വരുന്നതിന് മുമ്പായിട്ട് വേഗം പോയി നിസ്കരിച്ചു. കാരണം കറണ്ട് വരുമ്പോ തന്നെ അതിന്റെ ക്ലൈമാക്സ് കളാവാതെ ആ സീരിയലിൽ ഇപ്പൊ എന്തായി കാണോ, അല്ലാഹുവിന് അറിയാ. ആ പഠിച്ചവന ഈ നേരത്തെ കറണ്ട്, ആ മകര് നിസ്കരിച്ചില്ല, ഏതായാലും കറണ്ട് വരുമ്പോഴേക്കും. ഇത് പണ്ടത്തെ കഥയാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ കറണ്ട് പോലൊന്നുമില്ല വീടുകളിൽ, കാരണം ഇൻവെർട്ടർ ഉണ്ട്. അതുപോലെ തന്നെ സീരിയൽ കാണാൻ വേണ്ടിയിട്ടൊന്നും പെണ്ണുങ്ങൾ കുത്തിപ്പിടിച്ച് ടിവിയുടെ മുമ്പിൽ ഒന്നും ഇരിക്കണില്ല, കാരണം അത് മൊബൈലിലുണ്ട്, അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, അവർക്ക് സൗരമുള്ളപ്പോ പോയി കണ്ടാ മതി. അപ്പൊ ധൃതി വെച്ച്
ധൃതി വെച്ച് നിങ്ങൾ ഓടി ചെയ്ത കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഒരു ഐറ്റം നിങ്ങളുടെ ഏടുകളിൽ ക്രോഡീകരിച്ച് കോളം വരച്ച് അവിടെ കാണിച്ചിട്ടുണ്ടാവും. പിന്നെ പറഞ്ഞു പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ നീട്ടിവെച്ച കാര്യങ്ങളെയും അള്ളാഹു കൃത്യമായി കാണിച്ചിരിക്കും. നമ്മൾ പറഞ്ഞുപോയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ മുന്നിൽ അത് രേഖയാണ്. മനുഷ്യനെ കൃത്യമായി വിവരിച്ചു കൊടുക്കപ്പെടും. യൗമഇദിൻ, അന്നത്തെ ദിവസം. ബിമാ ഖദ്ദമ, അവൻ വേഗത്തിൽ ചെയ്ത കാര്യങ്ങളും അവൻ പിന്നെ ആവട്ടെ എന്ന് വെച്ച് ചെയ്യാൻ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിവെച്ച കാര്യങ്ങളും അവന് വാർത്ത അറിയിക്കപ്പെടും. അല്ലാഹു പറയുന്നു, അന്നത്തെ ദിവസം മനുഷ്യൻ സ്വന്തം ശരീരത്തിന് എതിരെ സാക്ഷി പറയുന്നു. തനിക്ക് എതിരിൽ താൻ തന്നെ സാക്ഷിയായി വരുന്ന ദിവസമാണ് അന്ന്. വലൂ അൽഖാ മഅദീറ, അന്നത്തെ ദിവസം ഒഴിവ് കഴിവുകൾ അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ചാൽ പോലും മനുഷ്യന്റെ സാക്ഷി, മനുഷ്യന് എതിരിൽ മനുഷ്യൻ തന്നെയാ, എന്റെ കയ്യും എന്റെ കാലും എനിക്കെതിരെ സാക്ഷി പറയുമെന്ന് ഖുർആൻ. അതെങ്ങനെയാണെന്നറിയോ? അതെങ്ങനെയാണെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَيَوْمَ يُحْشَرُ أَعْدَاءُ اللَّهِ إِلَى النَّارِ فَهُمْ يُوزَعُونَ. അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചവരെ അന്നത്തെ ദിവസം ഒരുമിച്ചു കൂട്ടപ്പെടും. ഖുർആന്റെ ആയത്ത് ആ സൂറത്ത് ഫുസ്സിലത്ത്. ഹത്താ ഇദാ മാ ജാഊഹാ, അന്നത്തെ ദിവസം റബ്ബിന്റെ മുന്നിൽ അവരെത്തിക്കഴിയുമ്പോ, ഷഹിദ അലൈഹിം സംഉഹും, അവര് കേട്ട കേൾവി അവർക്ക് എതിരെ സാക്ഷി പറയും. വഅബ്സ്വാറുഹും, അവർ കണ്ട കണ്ണുകൾ ഇന്നത് കണ്ടു എന്ന് പറഞ്ഞ് അവർക്കെതിരെ സാക്ഷി പറയും. വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ, ചെയ്ത പ്രവർത്തനങ്ങളെ, ശരീരത്തിന്റെ തൊലി അടക്കം രോമകൂപങ്ങൾ അടക്കം അവന് എതിരെ സാക്ഷി പറയും. ശരീരം ആസകലം അവനെതിരെ സാക്ഷി പറയും. ഈ സാക്ഷി പറയലിൽ വിസ്തരിക്കപ്പെടുന്നു. ഏറ്റവും വലിയ തെളിവെന്താ? ആ കണ്ണ് അത് കണ്ടതാണോ എന്നത് കണ്ണ് തന്നെ പറയാ. അങ്ങനെ ഐബായി നാണം കെട്ട് റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോ ദയനീയമായി നമ്മൾ ചോദിക്കൂലോ? ശരീരത്തിന്റെ തൊലിയോട് ചോദിക്കും, കയ്യിനോട് നമ്മൾ തന്നെ ചോദിക്കും. ലിമ ശഹിത്തു മലൈന, എന്തിനാടാ കണ്ണേ നീ എനിക്കെതിരെ തന്നെ സാക്ഷി പറയുന്നത്? നിന്നെ വഹിച്ചു കൊണ്ട് നടന്ന് ഒരു കരട് പോലും വീഴാതെ നിന്നെ ഞാൻ എത്ര മനോഹരമായി കൺമശികൊണ്ടും മറ്റുള്ളതായ മനോഹാരിതയുടെ എല്ലാ അവസ്ഥകൾ കൊണ്ടും നിന്നെ ഞാൻ എത്ര പവിത്രമായി താലോലിച്ചു കൊണ്ട് നടന്നതാ കണ്ണേ, നീ എന്തിനാ എനിക്കെതിരെ ഇങ്ങനെ സാക്ഷി പറയുന്നത്? അപ്പ കണ്ണ് പറയും, അപ്പ കാത് പറയും, അപ്പ കാല് പറയും, അപ്പ കയ്യ് പറയും, അപ്പോൾ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പറയും. ഖാലു അന്ത ഖനല്ലാഹുല്ലദി ആതഖ കുല്ല ശൈഇൻ വഹുവ ഖലഖകും അവ്വല മറ വഇലൈഹി തുർജഊൻ. എല്ലാ സാധനങ്ങൾക്കും വർത്തമാനം പറയാനുള്ള ശേഷി നൽകിയ അല്ലയാണ് ഇന്ന് എനിക്ക് വർത്തമാനം പറയാനുള്ള ശേഷി നൽകിയത് എന്ന് എന്റെ കണ്ണ് പറയും. ഞാൻ കണ്ട ഹറാമുകൾ അവതരിപ്പിക്കാൻ എന്റെ കണ്ണ് തന്നെ വരും. ഞാൻ കേട്ട ഹറാമുകളെ റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയാൻ എന്റെ കാത് വരും. ഞാൻ എത്ര കാല് പിടിച്ച് ചോദിച്ചാലും പറഞ്ഞാലും പറയും, എന്റെ റബ്ബ് പറയാൻ പറഞ്ഞിട്ടാ ഞാനിത് പറയുന്നത് എന്ന് എന്റെ കണ്ണ് പറയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആലോചിച്ച് നോക്കണേ. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് എതിരെ പറയൂ എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ണും കാതും കാലും ഒക്കെ എത്രയപ്പോ പറയാനുണ്ടാവാ? ഒരുപാടുണ്ടാവും. എന്നാ നമുക്ക് നന്മ വെച്ചിട്ട് നമ്മുടെ തുലാസിന്റെ ഭാരം കൂട്ടാൻ കഴിയോ? ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുട്ട് നന്മയുള്ളത്? കേട്ടോളൂ, മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ അല്പം നന്മ ചെയ്താൽ മതി അതിന് ഭാരം തുലാസിൽ കൂടുതൽ കിട്ടും. മീസാൻ എന്ന തുലാസിൽ നമ്മൾ നല്ല സ്വഭാവക്കാരായാൽ മതി, നമ്മൾ പറഞ്ഞോടത്തേക്ക് മടങ്ങി. എന്താ ഹൃദയത്തിൽ വെളിച്ചമുള്ള നല്ല സ്വഭാവം, എല്ലാരോടും കുശുമ്പില്ലാത്ത ഹൃദയം,
പകയില്ലാത്ത മനസ്സൊക്കെ ആയിട്ട് ജീവിച്ച സൽസ്വഭാവം എന്ന് അതിന് പറയാം. മീസാനിൽ ഏറ്റവും ഭാരം മീസാനിൽ ഏറ്റവും ഭാരമുള്ള അഅമല് ഹുസ്നുൽ ഖുൽഖ് സൽസ്വഭാവമാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സൽസ്വഭാവം മീസാനിൽ ഭാരം കൂട്ടും. ഇനി കേട്ടോളൂ, മീസാനിൽ ഭാരം കൂട്ടാൻ ഒരു ദിക്റും റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഹദീസ് പറയുന്നുണ്ട്, മീസാനിൽ ഏറ്റവും ഭാരമുള്ള ഒരു ദിക്റ് കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, രണ്ടേ രണ്ട് വാക്കേ ഉള്ളൂ, അത് നാവിൽ വളരെ എളുപ്പമാണ്. ഫഖീലത്താനി ഫിൽ മീസാൻ, മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരം ഉള്ള കൂലിയുള്ള അമലായി വരും. ഹബീബത്താനി ഇല റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് വലിയ ഇഷ്ടവുമാണ്. അങ്ങനെ രണ്ട് കലിമത്തുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ദിക്ർ, ആ ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇത് രാവിലെ നൂറെണ്ണം സലാം സുബ്ഹി കഴിഞ്ഞ് അല്ലെങ്കിൽ സുബ്ഹിയോട് അടുത്ത സമയം, ഇത് മഗ്‌രിബിനോട് അടുത്ത സമയത്തും സലാം രാവിലെ വൈകുന്നേരവും. മീസാനിൽ അമലുകൾക്ക് വലിയ ഭാരമായി അനുഭവപ്പെടുമെന്ന് സ്വഹീഹുൽ ബുഖാരി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ അതൊരു അമലായി തന്നെ കൊണ്ടു നടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ദുൽഹജ്ജ മാസം നമ്മുടെ യാത്ര പറയുമ്പോൾ ദുൽഹജ്ജ മാസത്തിന്റെ സമ്മാനമായി ഈ ദിക്റുകളെ ചേർത്ത് പിടിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇൻഷാല്ലാ മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅല ആലി സയ്യിദന വമൗലാന മുഹമ്മദ്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ തമ്പുരാനേ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനേ. ജീവിതത്തിലെല്ലാ വിശുദ്ധിയും നൽകണേ അല്ലാ. അല്ലാഹുവേ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ ആശ്രം മെഡിസിറ്റി ഇരുന്ന ആൻജിയോ സഹോദരന് വേണ്ടി ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ, ശിഫാ നൽകണേ റഹ്മാൻ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, പതിയാശ്ശേരിയിലുള്ള ഒരു സഹോദരി ലെൻസിന് ഇൻഫെക്ഷൻ വന്ന് റബ്ബേ അവർ ഐ സിയുലാണ്, വെന്റിലേറ്ററിലാണ്. അല്ലാഹുവേ ഇവർക്ക് നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ, തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ റഹ്മാനെ. ജീവിതത്തിലെല്ലാ ഖൈറും ബറക്കത്തും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അബദ്ധ മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, എല്ലാ ഖൈറും ബറക്കത്തും ഞങ്ങളിൽ അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് നീ എളുപ്പം നൽകു അല്ലാ. അല്ലാഹുവേ കടബാധ്യതകൾ വീട്ടിത്തരണേ അല്ലാ, عاقبت ننناكن الله ربنا ارحمهم كما ربونا صغارا بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه اللهم صل على محمد يا رب صل عليه وسلم എന്താണ്ദു ഇല്ലേ രക്കള് വരുന്നു ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു